വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിപ്പം ഡോക്ടർ ചിത്രാസ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ചിത്രയാണ്. ഷീസ് എൻ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് സൈനസൈറ്റിസ് അതുപോലെ നെയ്സൽ അലർജീസിനെ കുറിച്ചാണ്. ഓൾറെഡി അപ്പം ഡോക്ടർ ബ്രേക്കിന് പോകുന്ന കാരണങ്ങൾ പറഞ്ഞു, രോഗലക്ഷണങ്ങൾ പറഞ്ഞു, ഡയഗ്നോസിസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇനി ഇതും കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഇത് കൂടി വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? സൈനസൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അത്ര വലിയൊരു കോമൺ എന്ന് പറയാൻ വയ്യ. ബിക്കോസ് ഇപ്പോഴൊക്കെ ആൾക്കാർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇറ്റ് ഡസൻ്റ് റിയലി ഗോ ഇൻ. പക്ഷേ പഴുപ്പ് കൂടാം, കൂടിയിട്ട് തലവേദന, സിവിയർ ഹെഡേക്ക് വരാം. ആൻഡ് ഒരു ലെവൽ കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വെരി വെരി റെയർ. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ സൈനസൈറ്റിസിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് അലർജി ഉണ്ടെങ്കിൽ ഇതുപോലെ പോളിപ്പ് വരാം, ദശ വളരാം മൂക്കിനകത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഓട്ടകളൊക്കെ അടഞ്ഞിട്ട് ഈ പറഞ്ഞ വെന്റിലേഷനും ഡ്രെയിനേജും ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ പോളിപ്പ് കൂടാം. പിന്നെ ചിലപ്പം പേടിപ്പെടുത്തുന്ന ഒരു ഇത് പറയുകയാണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാം. ദാറ്റ് ഈസ് ബിക്കോസ് ഇൻഫെക്ഷൻ കൂടുന്നത് കൊണ്ടാണ്. ഷുഗറും കൂടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ വരാൻ ബുദ്ധിമുട്ട് കൂടുതലായതുകൊണ്ട് ചിലപ്പം കഫത്തിൽ ബ്ലഡ് വരാം, തന്നെ ബ്ലഡ് മാത്രമായിട്ട് വരാം. ദാറ്റ് ഈസ് വൺ കോംപ്ലിക്കേഷൻ. പിന്നെ പിന്നെ അഗെയിൻ ഇമ്മ്യൂൺ സിസ്റ്റം കുറവാണെങ്കിൽ ഇൻഫെക്ഷൻ ബ്ലഡിൽ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കൻ ഗോ ടു ദ ബോഡി, ഇറ്റ് കൻ അങ്ങനത്തെ ഇതാണ്. ബട്ട് യൂഷ്വലി കോംപ്ലിക്കേഷൻസ് വളരെ റെയർ ആണ്. അതുകൊണ്ട് ഇപ്പൊ എല്ലാത്തിനും വാക്സിനേഷൻ, അപ്പൊ ഇതിന് എതിരെ എന്തെങ്കിലും വാക്സിനേഷൻസ് ഉണ്ടോ? സൈനസൈറ്റിസ് പ്രിവെന്റ് ചെയ്യാൻ വാക്സിനേഷൻസ് ഇല്ല, വാക്സിനേഷൻസിന്റെ ആവശ്യവും ഇല്ല. ബട്ട് ദെൻ ഞാൻ പറഞ്ഞ പോലെ മൂക്കിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സൈനസസ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് മൂക്കിലെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ഉണ്ട്, ഫ്ലൂ വാക്സിനേഷൻ. അത് ഫ്ലൂ വാക്സിൻസ് ഇപ്പൊ അതിന്റെ സീസൺ ആണ്, ഫ്ലൂ വാക്സിൻ എടുക്കുന്ന സമയം. ഫ്ലൂ വാക്സിനെ പറ്റി പറയുമ്പോൾ ഇൻഫ്ലുവൻസ കൊണ്ടുണ്ടാകുന്ന കോൾഡിന് മാത്രമേ അത് പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ. അതല്ലാതെ ജലദോഷം, കോമൺ കോൾഡ് വരാൻ വേറെ ഒരുപാട് വൈറസസ് ഉണ്ട്, അതിനൊന്നും നമുക്ക് വാക്സിനേഷൻസ് ഇല്ല. ഈ ഇൻഫ്ലുവൻസ, പക്ഷെ ഇൻഫ്ലുവൻസ വന്നാൽ കുറച്ചും കൂടി സീരിയസ് കണ്ടീഷൻ ആണ്, പണ്ട് നമ്മുടെ H1N1 ഒക്കെ വന്ന പോലെ. അപ്പൊ അതിനുള്ള ഫ്ലൂ വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഫ്ലൂ വരാതെ, മൂക്കിൽ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിച്ചാൽ സൈനസിലും വരില്ല. ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അഗെയിൻ ഈ കോസ് പറഞ്ഞ പോലെ സൈനസിലോട്ട് പോകുന്ന ഓട്ടകള്, സുഷിരങ്ങള് അടയുന്നതാണ് അതിന്റെ കോസ്. അടഞ്ഞിരുന്നത് കൊണ്ട് സൈനസിന്റെ ഉള്ളിൽ കഫം കെട്ടി നിൽക്കുന്നു, ആ കഫം പഴുക്കുന്നു, അതുകൊണ്ടാണ്, അതാണ് കോസ്. അപ്പൊ ഓബിയസ്ലി നമ്മുടെ ട്രീറ്റ്മെന്റ് ഓൾസോ ആ സുഷിരങ്ങൾ തുറന്നിരിക്കണം, എയറും എയർ അകത്ത് കയറാനും കഫം പുറത്തു വരാനും അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ദാറ്റ് ഇസ് എ ട്രീറ്റ്മെന്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് അതിന്റെ ബാക്ടീരിയനെ നമ്മൾ കട്ട് ചെയ്യണം, ഓർ റാദർ കിൽ ചെയ്യണം. സോ ദിസ് ഇസ് ദ ഇൻഫെക്ഷൻ, ദിസ് ഇസ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ സാധാരണ കൊടുക്കുന്ന വെച്ചാൽ ആന്റി ഹിസ്റ്റമീൻ കൊടുക്കും. ഈ ഇതിന്റെ റിയാക്ഷൻ, ദാറ്റ് ഇസ് ലൈനിങ് വീർത്ത് വരുന്നതിന്, സ്വെല് ചെയ്യുന്നതിന് കുറയ്ക്കാനും കഫം ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ആന്റി ഹിസ്റ്റമീനും ഡീ കൺജസ്റ്റൻസും കൊടുക്കും. നേസൽ ഡ്രോപ്സ് കൊടുക്കും മൂക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫെക്ഷൻ നല്ലോണം ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കും. പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് തണുത്തത് കഴിക്കരുത്, സ്റ്റീം ഇൻഹലേഷൻ, അത് സപ്പോർട്ടീവ് തെറാപ്പി. ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞ സർജറി. അപ്പൊ അത് എപ്പോഴാണ്, അത് അതിനെ കുറിച്ച് ഒന്ന് പറയാം. സൈനസൈറ്റിസിൽ പറഞ്ഞ പോലെ അക്യൂട്ട് സൈനസൈറ്റിസ് ഉടനെ ഇപ്പൊ കോൾഡിന്റെ കൂടെ വരികയാണെങ്കിൽ മിക്കവാറും ട്രീറ്റ്മെന്റ് കൊണ്ട് മാറും. പിന്നെ റിപ്പീറ്റഡ് സൈനസൈറ്റിസ് വരാം, റെക്കറൻ സൈനസൈറ്റിസ് അങ്ങനെ വരികയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണണം. അപ്പൊ മെയിൻലി ബേസിക്കലി കൂടുതൽ ഉള്ള കാണുന്നത് അലർജിയാണ്, അല്ലെങ്കിൽ ഇതുണ്ടാവാം, ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കാം, ഡയബറ്റീസ് ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം പിടിക്കുന്ന ആവാം, ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് കുറവാണെങ്കിൽ ജലദോഷം പിടിക്കുന്ന, അപ്പൊ അത് അഡ്രസ് ചെയ്യണം നമുക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും വരുന്നുണ്ടെങ്കിൽ ദെൻ ചിലപ്പം മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആ സുഷിരങ്ങൾ അടയാനുള്ള എന്തെങ്കിലും ബോണി ഡിഫോമിറ്റി അല്ലെങ്കിൽ ബോണി ഡിഫെക്ട് ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. സോ അഗെയിൻ ആ ട്രീറ്റ്മെന്റിൽ ഓപ്പറേഷൻസ്
ഉണ്ട് അത് നമ്മൾ യൂഷ്വലി ക്രോണിക് സൈനസ് ആയിട്ട് 6 മാസത്തിൽ കൂടുതൽ മാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് ഓഫ് കോഴ്സ് ഒരു കണ്ടാൽ ഉടനെ കാണും ഇപ്പോ പോളിപ്പ് ഉണ്ടെങ്കിൽ പോളിപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സൈനസ് ചിലപ്പോൾ ക്ലിയർ ആയില്ല എന്ന് വരും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോളിപ്പ് അതുപോലെയാണ് നമ്മൾ 3-4 മാസം മരുന്ന് കൊടുത്തിട്ട് കുറയുകയാണെങ്കിൽ അത് ഇതേ ഇപ്പോ നേരത്തെ കോളറിനോട് പറഞ്ഞ പോലെ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എടുത്തു കളയേണ്ടി വരും അപ്പോൾ ഈ മൂക്ക് ബ്ലോക്ക് ആവുന്നതിനും ഈ സൈനസ് ഓപ്പണിംഗ്സ് ബ്ലോക്ക് ആവുന്ന കാരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ് അതിനിപ്പോ ഡോക്ടർ മൂക്ക് ബ്ലോക്കിംഗ് വളവ് പാലത്തിന് വളവ് എന്ന് പറയും അപ്പോൾ അത് സൈനസൈറ്റിസിന് ഒരു കാരണമാണ് അത് സൈനസൈറ്റിസ് കൊണ്ടാണ് ചില മൂക്കിന്റെ വളവ് ഒരു പരിധി വരെ വളഞ്ഞിരുന്നാലേ യാതൊരു കുഴപ്പമില്ല പക്ഷെ അത് വളഞ്ഞിട്ട് നമ്മുടെ സൈനസിന്റെ ഓപ്പണിംഗ്സിന്റെ അവിടുത്തെ ഡ്രെയിൻ ചെയ്യും ഡ്രെയിനേജിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാം അല്ലെ മോസ്റ്റ് പണ്ടൊക്കെ കുറെ മൂക്ക് കറക്ഷൻസ് പറഞ്ഞിരുന്നു ചെയ്തിരുന്നു പക്ഷെ എൻഡോസ്കോപ്സ് ഉണ്ടായ പിന്നെ നമ്മൾ നേരിട്ട് പോയിട്ട് അവിടുത്തെ ആ ഒരു ഏരിയ നന്നായിട്ട് കാണാൻ പറ്റിയ പിന്നെ മനസ്സിലായി ദാറ്റ് ഇത് മോസ്റ്റ് ഓഫ് ദ ടൈം അവോയ്ഡ് ചെയ്യാം ഓക്കെ പിന്നെ എൻഡോസ്കോപ്പ് ചെന്ന് കയറാൻ പറ്റാത്ത ഒരു വളവുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഈ വളഞ്ഞിട്ട് പോയി ആ ഡ്രെയിനേജ് ശരിക്കും ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കറക്ഷൻ നീഡഡ് ഓക്കെ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഡോക്ടർ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എനിക്കൊരു മൂന്നാല് ചോദ്യങ്ങൾ ഉണ്ട് ഒന്ന് ഈ വാക്സിൻ നമ്മൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് അത് എവറി ഇയർ എടുക്കണം ഒരിക്കലും ഫ്ലൂ വാക്സിൻ എടുത്താൽ പിന്നെ അതൊരു ഇത്ര വർഷത്തേക്ക് എടുക്കേണ്ടാന്ന് എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഐ ഷുഡ് സേ ദാറ്റ് ഫ്ലൂ വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെയിൻ ഓഫ് വൈറസിന് ആക്ച്വലി ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷേ എല്ലാ വർഷവും വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ വൈറസ് ചേഞ്ചസ് മ്യൂട്ടേഷൻ ഉണ്ടാവും സോ ദ വൈറസ് ചേഞ്ചസ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഫ്ലൂ ആയിരിക്കില്ല ഈ പ്രാവശ്യം ഉണ്ടാവുന്നത് ബിക്കോസ് ദ വൈറസ് ഹാസ് ഓൾറെഡി ചേഞ്ച്ഡ് ഓക്കെ അപ്പം എല്ലാ കൊല്ലവും ഫ്ലൂ വാക്സിൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അപ്പോഴുള്ള ആ സ്ട്രെയിൻസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് അത് പറയുകയാണെങ്കിൽ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഇഫ് യു ക്യാച്ച് വൺ കോമൺ കോൾഡ് വിത്ത് വൺ സ്ട്രെയിൻ ഓഫ് വൈറസ് ആ വൈറസിന് നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട് ബട്ട് ദ തിങ് അതെ ആ വൈറസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മളെ അത് ബാധിക്കില്ല ബട്ട് ദ തിങ് ഈസ് ദ വൈറസ് കീപ്സ് ചേഞ്ചിങ് ദാറ്റ്സ് വൈ യു കീപ് കാച്ചിങ് കോൾഡ്സ് അഗൈൻ they are manufacturing new vaccines according to what is prevalent right now then പിന്നെ ഈ നേച്ചർ കൺജക്ഷൻ ഒക്കെ വരുമ്പോൾ ഈ സോൾട്ട് വാട്ടർ ഇത് ചെയ്ത് നമ്മൾ ചെയ്യുമല്ലോ ഒരു നമ്മളെ ഈ നേപ്പിൾ കൺജക്ഷൻ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ വരുമ്പോ നമ്മൾ സോൾട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് കളയുമല്ലോ നമ്മുടെ മൂക്കിനകത്തോട്ട് വെള്ളം എടുത്ത് ക്ലീൻ ചെയ്യുന്നതാണോ നെറ്റിപ്പോട്ട് ഓക്കെ അത് വെള്ളം അകത്തോട്ട് കയറി ക്ലീൻ ചെയ്യുന്നത് അല്ലേ ഓക്കെ ഹോട്ട് വാട്ടർ ഈസ് നോട്ട് റെക്കമെൻഡഡ് വാട്ട് ക്യാൻ ബി ഡൺ ഈസ് നോർമൽ സലൈൻ ദാറ്റ് ഈസ് 0.9% സോൾട്ട് ആൻഡ് വാട്ടർ സലൈൻ വാട്ടർ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം ബിക്കോസ് അത് ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാച്ച് ചെയ്യുന്നതാണ് ഓക്കെ ഇഫ് ദ സോൾട്ട് കണ്ടന്റ് ഈസ് മോർ ഇറ്റ് വിൽ ഡ്രൈ ദ ടിഷ്യൂ ഇഫ് ദ സോൾട്ട് കണ്ടന്റ് ഈസ് ലെസ് ഓൾസോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദി ബോഡി ഫോർ എനി ലൈനിങ് ഓക്കെ ഓക്കെ സോ നോർമൽ സലൈൻ ഉപയോഗിച്ചിട്ട് മൂക്ക് ഇറിഗേറ്റ് മൂക്ക് വാഷ് ചെയ്യുന്നത് നല്ലതാണ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് അപ്പൊ മോയ്സ് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മോയ്സൻ ചെയ്യും ലൈനിങ്ങിനെ മോയ്സൻ ചെയ്യും കഫം ഒക്കെ വളരെ കട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ ലൂസൺ ഔട്ട് ചെയ്തിട്ട് അത് പുറത്തു വരും ഓക്കെ ബട്ട് ദെൻ സൈനസൈറ്റിസിന്റെ എല്ലാ കോസസിനെയും അത് അഡ്രസ് ചെയ്യുന്നില്ല ഓക്കെ സോ അതപ്പോ ഈ ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് അപ്പൊ അവർക്ക് പറ്റൂലല്ലേ എങ്ങനെ അവിടെ കുട്ടികൾക്ക് അഗൈൻ ദേ വോണ്ട് ബി ഏബിൾ ടു യൂസ് ദിസ് സോർട്ട് ഓഫ് പ്രൊസീജിയർ അതിന് നേസൽ ഡ്രോപ്സ് കിട്ടും
സലൈൻ ഡ്രോപ്സ് കിട്ടും അല്ലെങ്കിൽ ദർ ഇസ് എ സ്പ്രേ ഓഷൻ സ്പ്രേ എന്നൊക്കെ പറഞ്ഞ നോർമൽ സലൈൻ്റെ സ്പ്രേസ് ഉണ്ട് അത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യാം ഓക്കെ ബട്ട് അഗെയിൻ അത് അതിന്റെ ഇഫക്റ്റ് ഉള്ള അതിന്റെ അത്രയും ഇഫക്റ്റേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഓക്കെ സപ്പോസ് ദർ ഈസ് എൻ ഇൻഫെക്ഷൻ പഴുപ്പാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇത് മാത്രം ചെയ്തത് കൊണ്ട് അത് മാറാൻ പോണില്ല അതിൻ്റെതായ ട്രീറ്റ്മെന്റ് അതിന് വേണ്ടി വരും സോ ബേസിക്കലി വാട്ട് യു ഡു ഇസ് വെൻ ദർ ഇസ് ഡ്രൈനെസ് അല്ലെങ്കിൽ ആഫ്റ്റർ എൻ ഓപ്പറേഷൻ കുറെ പഴുപ്പൊക്കെ വന്നിട്ട് ക്രസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കഫം തിക്കായിട്ടുള്ളവർക്ക് കൂടുതൽ അത് ഉണങ്ങിപ്പിടിക്കാന് പിന്നെ ചിലർക്ക് ഇങ്ങനെ കഫം കെട്ടി നിന്നിട്ട് അത് വിരല് കൊണ്ട് അനക്കുമ്പോ എടുക്കുമ്പോ ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മോയിസനിങ് നല്ലതാണ് ആ ഒരു സന്ദർഭത്തില് ദിസ് ഹെൽപ്സ് നമുക്കൊരു മെയിൽ വന്നിരിക്കുകയാണ് ഇറ്റ് സെൻഡ് ബൈ ആൻ മറിയ തോമസ് വാട്ട് ഷീസ് റിട്ടൻ ഇസ് അലർജി ഉണ്ട് യൂഷ്വലി ഇൻ ദ മോർണിംഗ്സ് ആൻഡ് നൈറ്റ് ആൻഡ് രാവിലെ എണീക്കുമ്പം നോസ് ഇസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആൻഡ് ഷീ സ്റ്റാർട്ട് സ്നീസിംഗ് ഫോർ അറൌണ്ട് 10 to 15 ടൈംസ് കണ്ടിന്യൂസ്ലി അതുപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് എ സി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നോസ് ബ്ലോക്ക് ആവും ആൻഡ് ഷീ ഹാസ് ടു ഇൻഹെയിൽ ത്രൂ ഹർ മൗത്ത് ആൻഡ് ഈ ഒരു പ്രോബ്ലം 6 മന്ത്സ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ക്യൂർ ഉണ്ടോ ഓക്കെ ആൻ പറഞ്ഞത് ടിപ്പിക്കൽ അലർജി സിംപ്റ്റംസ് ആണ് രാവിലെ എഴുന്നേൽക്കുമ്പം 10-15 പ്രാവശ്യം തുമ്മുക തുമ്മിക്കഴിഞ്ഞ ഉടനെ മൂക്കടയും മൂക്കിൽ ചൊറിച്ചിലുണ്ടാവാം മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഡിസ്ചാർജ് വരും ദീസ് ആർ ടിപ്പിക്കൽ സിംപ്റ്റംസ് പിന്നെ രാത്രിയിൽ മൂക്കടയ പിന്നെ എ സി ഓൺ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഷീ ഡസൻ യൂസ് എ സി ദി അതർ ടൈം നൗഡേയ്സ് വി നീഡ് ദി എയർ രാത്രി ഇങ്ങനെ എ സി ഓൺ ചെയ്യുമ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ വായി കൂടെ ശ്വാസം എടുക്കേണ്ടി വരും അപ്പോൾ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നാച്ചുറൽ ദാറ്റ് വി ഹാവ് ടു ബ്രീത്ത് ത്രൂ ദ മൗത്ത് ഓക്കെ സോ ദീസ് ആർ അലർജി സിംപ്റ്റംസ് 6 മന്ത്സിൽ ഡെയിലി ഉണ്ടാവുന്നത് കൊണ്ട് ഇതൊരു അലർജി തന്നെയാണ് ആൻഡ് ഈ ഒരു ടൈമിംഗും ക്യാരക്ടറും വെച്ച് നോക്കിയിട്ട് ദിസ് സീംസ് ടു ബി എ ഹൗസ് ഡസ്റ്റ് അലർജി സോ അതിന് വാട്ട് ക്യാൻ ബി ഡൺ ഇസ് ദാറ്റ് നമ്മൾ ദെൻ വി ഹാവ് ടു ഗോ ഇൻ ടു അലർജി ആക്ച്വലി ഓക്കെ ഇപ്പൊ അലർജി എന്ന് പറയുമ്പോൾ വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എന്തോ വായു നമ്മൾ ശ്വസിക്കുന്ന വായുവില് എന്തോ ഒരു സാധനമുണ്ട് പാർട്ടിക്കിൾ വിച്ച് ഡസന്റ് സൂട്ട് അസ് മോസ്റ്റ്ലി ഇറ്റ്സ് എ പ്രോട്ടീൻ ഇറ്റ് കുഡ് ബി അതർ തിങ്സ് പക്ഷെ അതിന് അലർജൻ എന്ന് പറയും ഈ അലർജൻ നമ്മൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ അലർജൻ മൂക്കിന്റെ ലൈനിങ്ങിന് തൊട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും അപ്പൊ ആ അലർജി അലർജനും ഇത് സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ആ റിയാക്ഷൻ കാരണമാണ് മൂക്ക് ചൊറിയാൻ തുടങ്ങും മൂക്കിന്റെ ലൈനിങ് വീങ്ങി വരും മൂക്ക് അടയും പിന്നെ തുമ്മലുണ്ടാവും മൂക്കിൽ നിന്ന് ഒലിക്കും ആൻഡ് ദെൻ ബിക്കോസ് ഓഫ് ദാറ്റ് സൈനസ് ഓപ്പണിങ്സ് ഗെറ്റ് ക്ലോസ്ഡ് ആൻഡ് ദെൻ യു ഗെറ്റ് എ ഹെഡേക്ക് പിന്നെ കഫം പുറകോട്ട് വന്നിട്ട് ചുമ തൊണ്ടയിൽ ഇറിറ്റേഷൻ വന്നിട്ട് ചുമ കണ്ണ് ചൊറിച്ചില് കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണ് റെഡാവുക ഇതൊക്കെ ഇത് എല്ലാം ഉണ്ടാവണമെന്നില്ല ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് ദി അലർജൻ ഇസ് ആൻഡ് ഹൗ മച്ച് ദ റിയാക്ഷൻ ഇസ് ആൻഡ് അലർജി ഉണ്ടാവുന്നത് അലർജൻ ലോഡ് പോലെയാണ് ഇപ്പൊ നമ്മൾ ആ എടുക്കുന്ന ശ്വാസം എടുക്കുന്ന ആ വായുവിൽ എത്രത്തോളം അലർജൻ ഉണ്ട് അലർജൻ കൂടുതലുള്ള സമയമാണെങ്കിൽ വി വിൽ റിയാക്ട് മോർ ആൻഡ് വാട്ട് ദി അലർജൻ ഇസ് ഇപ്പൊ പോളൻ ഗ്രെയിൻസ് നമ്മൾ അത് ഔട്ട്സൈഡ് പുറത്ത് പോകുമ്പോഴേ ഉണ്ടാവുള്ളൂ വീട്ടിന്റെ ഉള്ളിൽ ഹൗസ് ഡസ്റ്റ് അലർജിയാണ് അപ്പൊ ഈ അലർജിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ആൻഡ് ഷുവർ ഫയർ ട്രീറ്റ്മെന്റ് ഇസ് ടു അവോയ്ഡ് ദി അലർജൻ അപ്പൊ നമ്മളെ കൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫുഡ് അലർജി എടുക്കുകയാണെങ്കിൽ സപ്പോസ് യു അലർജിക് ടു വൺ ഫുഡ് സേ എഗ് ഡോണ്ട് ഈറ്റ് എഗ് ഐഡന്റിഫൈ ചെയ്യണം അതെ അപ്പൊ ചിക്കൻ ആണ് അലർജി ഡോണ്ട് ഈറ്റ് ചിക്കൻ ദെൻ യു ആർ അബ്സല്യൂട്ട്ലി നോർമൽ പക്ഷെ ഈ വായുവിലുള്ള അലർജൻ ആവുമ്പം നമുക്ക് അത് മാത്രം മാറ്റിവെച്ചിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സോ ആസ് ഫാർ ആസ് പോസിബിൾ കൺട്രോൾ ദ ഡസ്റ്റ് ഇൻ ദ ഹൗസ് സോ ദാറ്റ് ആ ലോഡ് അലർജൻ ലോഡ് കുറയും അത് അപ്പൊ അലർജിയുടെ സിംപ്റ്റംസും കുറയും അതില് എത്രത്തോളം കുറയുന്നില്ല ബാക്കി പിന്നെയും ട്രീറ്റ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ലൈക്ക് സ്റ്റീം ഇൻഹലേഷൻ പ്ലെയിൻ ബോയിലിംഗ് വാട്ടർ ഞാനിപ്പോ ട്രൈ ചെയ്യേണ്ടത് അതാണ് രാവിലെ എഴുന്നേക്കുമ്പോഴും കിടക്കാൻ പോണ സമയത്തും വെറും ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ ആവി മൂക്കിൽ കൂടി ശ്വസിക്കുക ഒരു 2 മിനിറ്റ്സ്
try that without any wicks or anything, plain steam. Adil control aavana, if you are comfortable with that, then continue with that. And allan undengil, you have to approach a doctor and try whatever medicines can be given. Okay, so basically this is allergy. Okay, allergy to treatment. All right, Appam, I hope you've heard what Dr. Chitra had to say. Dr. Amkur caller under. Hello, good afternoon, namaskaram. Are samsarikkunne? Hello? Okay, I think that call is yes, disconnected. Doctor, namukku vera oru mail vandirikkunne, adu ajikkun Ajay Haridas aanu. Appam he's saying he's already allergic to dust, adu pole running nose undu since long, and he's tried different sorts of medicines idu treat cheyan vendite, pakshe ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുപോലെ തന്നെ നോസ് ബ്ലോക്കേജ് ഉണ്ട് എ സി ഓൺ ആക്കുമ്പോൾ. പിന്നെ ഇപ്പം നല്ല തലവേദനയുണ്ട്. ഓക്കെ, അതിനോടൊപ്പം ഒരു എക്സ്റേ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ കുഡ് യു പ്ലീസ് അഡ്വൈസ് മീ ഓൺ വെദർ ടു ജസ്റ്റ് ടേക്കിംഗ് മെഡിസിൻസ് വിൽ ഹെൽപ്പ് ഓർ ഇത് ട്രീറ്റ്മെന്റ് ആവശ്യം എന്താണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതെ, അജയ് ഹരിദാസ്. ഓക്കെ അജയ്, അഗെയിൻ ഇതൊക്കെ ടിപ്പിക്കൽ ഒരു അലർജിയുടെ സിംപ്റ്റംസ് ആണ്. നമ്മൾ അതിന്റെ കോസസ് ഒക്കെ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഐ തിങ്ക് വി ഷുഡ് ബി ദിസ് ഈസ് ദി എക്സ്റേയുടെ കോപ്പി ആണിത്. അതെ, കുറച്ച് സൈനസൈറ്റിസ് കാണുന്നുണ്ട്. ബേസിക്കലി ഒരു അലർജി ആണ്. ഡോക്ടർ, ബിഫോർ വി ആൻസർ അജയ്, കാൻ വി അറ്റൻഡ് ദി കോൾ ആൻഡ് ദെൻ കം ബാക്ക് ടു അജയ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. കുറച്ച് ഉറക്കെ സംസാരിക്കോ. ഹലോ, യെസ്, ആരെ സംസാരിക്കുന്നു പറയൂ. യെസ്, ആരെ സംസാരിക്കുന്നു പറയൂ. ഞാൻ നിത. നിത, ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. നിത ഡോക്ടർ, എന്റെ ഒരു സർജറി എന്റെ കഴിഞ്ഞിരുന്നു, 3 മാസമായി. മറ്റേ ഏട്രം ടെമ്പനോപ്ലാസ്റ്റി ചെയ്തത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചെവി അടയും തറയും അങ്ങനെയൊക്കെ ഇറിറ്റേഷൻ ഉണ്ട്. ചെവി അടയും തുറക്കുകയും ചെയ്യുന്നു. ഇപ്പൊ റൈറ്റ് നൗ മൂക്കടപ്പ് ജലദോഷമോ സൈനസ്? ജലദോഷം അങ്ങനെയില്ല, പക്ഷെ ചെവിക്ക് ഇങ്ങനെ അടയും തറയും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ചെവി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇറ്റ് ഈസ് റിലേറ്റഡ്, ഇറ്റ് ഈസ് ദ കോസ് ഇസ് ഇൻ ദ നോസ്. ഓക്കെ, മൂക്കിന് ചെവിയിലോട്ട് ഒരു ട്യൂബ് പോകുന്നുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പൊ മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്കിനുള്ള കാരണം ഉണ്ടെങ്കിൽ ആ ട്യൂബ് ബ്ലോക്ക് ആയിട്ടാണ് ചെവിയില് ബ്ലോക്ക്, ഓൺ ആൻഡ് ഓഫ് ബ്ലോക്ക് വരുന്നത്. കണ്ടിന്യൂസ് ബ്ലോക്ക് ആണെങ്കിൽ ദാറ്റ് മേ ബി എ ഡിഫറെന്റ് കോസ്. അപ്പൊ ആദ്യം വാട്ട് യു ഷുഡ് ബി ലുക്കിംഗ് അറ്റ് യുവർ നോസ്. അതുകൊണ്ട് നോസ് ബ്ലോക്ക്, അലർജി, കോൾഡ്, സൈനസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഗെറ്റ് ട്രീറ്റഡ് for that. Okay, adinte kuda right now what you can start doing is what I always keep repeating, take steam inhalation and see. Okay, adonde control aavaanengile then that's good enough. Adu and don't take anything cold. Onnum cold onnum kalikkirathu. AC da direct aayittu cold air varuna idile mookile direct aayittu kollaadirikkan shradhikka. Okay, try that for 2-3 days if it's still, because operation kaiye 3 months aayittullu, so don't take it very lightly. Get treated. Allergy ഒക്കെ ഉണ്ടെങ്കിൽ keep it under control. All right? Okay, no. Okay. Okay. No. Okay, yeah. Thanks a lot for calling. Yes, Ajay. Come back to Ajay. So again, അലർജി ആണ്. അലർജിയുടെ കോസസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, അലർജി എനിക്ക് ഒരു 2-3 പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒന്ന് എന്താന്ന് വെച്ചാല്, വൺ തിങ് ലൈക്ക് ഐ സെഡ്, ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് അലർജിൻ ഉണ്ടാക്കുന്ന സാധനം മാത്രം മാറ്റി വെക്കാൻ പറ്റത്തില്ല. യു സ്റ്റിൽ ഹാവ് ടു കീപ് ബ്രീതിങ് ദ സെയിം എയർ. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ട്രീറ്റ്മെന്റ് കുറച്ച് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. മേ ബി ഈവൻ ആസ് ലോങ് ആസ് യു ലിവ് ഇൻ ദ യു എ. നൗ അലർജി ഈസ് ഓഫ് 2 types. ഒന്ന് സീസണൽ ആണ്, ഒന്ന് പെരന്നിയൽ. പെരന്നിയൽ മീൻസ് ഇയർ ലോങ്. ഓക്കെ, സീസണൽ ആണെങ്കിൽ ആ സീസൺ ഉള്ള സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല. പെരന്നിയൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഫോർ എ ലോങ് ടൈം. അപ്പൊ സീസൺ യൂഷ്വലി പോളൻ ഡസ്റ്റും അങ്ങനത്തതാണ് വരാറ്. ആ അത് വരുന്ന സീസണിൽ പെരന്നിയൽ ആണെങ്കിലും പ്രോബബ്ലി ഹൗസ് ഡസ്റ്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും അലർജൻ ഉണ്ടാകുന്ന കെമിക്കൽസ് അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ലൈക്ക് യു ആർ അലർജിക് ടു പെർഫ്യൂം, ദെൻ അവോയ്ഡ് പെർഫ്യൂം. ഓക്കെ, ഇഫ് യു അലർജിക് ടു സം കെമിക്കൽസ് അറ്റ് വർക്ക്,
ട്രൈ ടു സീ വെദർ യു കെൻ ലൈക് പ്രിന്റിംഗ് ജോബ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ക് പെയിന്റ് ജോബ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇഫ് ദേ ക്യാൻ അവോയ്ഡ് ഇറ്റ് ദേ ഷുഡ് അവോയ്ഡ് ഇറ്റ് അതല്ല പിന്നെ ഹൗസ് ഡസ്റ്റ് അഗെയിൻ ഇറ്റ്സ് നോട്ട് അവോയ്ഡബിൾ ബിക്കോസ് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കാരണമാണ് ഉണ്ടാവുന്നത് പലപ്പോഴും ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു കോക്രോച്ച് ഓൾസോ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഫംഗസ് ഫംഗസ് ചില സീസണിൽ വരുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ വീട് അലർജൻ ഫ്രീ ആക്കാൻ ഫ്രീ അലർജൻ ഫ്രീ എന്ന് പറയാൻ പറ്റില്ല അലർജൻ ലോഡ് കുറയ്ക്കാൻ എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ശ്രമിക്കേണ്ടതാണ് We'll come to that in detail. That's something really in detail which might help a lot of allergy and asthma patients also. Okay. Now, adu cheyya. Adu cheyidittu etratholam control kittunno, etratholam response undo, adu kaiyittu baaki nikkunna allergic aanu treatment venadu. ഇനി ട്രീറ്റ്മെന്റ് എടുക്കുമ്പം അഗെയിൻ ദറ്റ് ഇസ് അനദർ ലൈക്ക് എ പെക്യൂലിയാരിറ്റി ലൈക്ക് ഐ സെഡ് എല്ലാ അലർജി ടാബ്ലറ്റ്സും എല്ലാ പേഷ്യൻസിനും ഒരുപോലെ റെസ്പോൺസ് കിട്ടില്ല ലൈക്ക് അലർജി ടാബ്ലറ്റ് എ വിൽ ബി വെരി ഗുഡ് ഫോർ മീ ഫോർ ദാറ്റ് നമുക്ക് ഒരു കോളർ എത്തിയിരിക്കാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം നമസ്കാരം ആരാ സംസാരിക്കുന്നത് പേര് പറയൂ ഹലോ ഓക്കെ ഐ തിങ്ക് ദാറ്റ് കോൾ ഈസ് ആൾസോ ഡ്രോപ്ഡ് ഓക്കെ യു കാൻ കണ്ടിന്യൂ ഡോക്ടർ യാ റൈറ്റ് ഐ തിങ്ക് പെക്യൂലാരിറ്റി പറഞ്ഞാൽ എല്ലാ മെഡിസിൻസും എല്ലാവർക്കും ഒരുപോലെ റെസ്പോൺസ് കിട്ടത്തില്ല സോ ഇഫ് ഐ ട്രൈ വൺ മെഡിസിൻ വിത്ത് എ പേഷ്യന്റ് ഇറ്റ്സ് നോട്ട് വെരി ഇഫക്റ്റീവ് ഐ ക്യാൻ ഓൾവേസ് ട്രൈ അനദർ വൺ ദർ ആർ ഫോർ ഓർ ഫൈവ് ടൈപ്സ് ആൻഡ് അഗെയിൻ ടൈപ്സ് ഓഫ് മെഡിസിൻസ് പറയുമ്പോൾ ദർ ആർ ടാബ്ലറ്റ്സ് ദർ ആർ സ്പ്രേസ് ദർ ആർ ഇഞ്ചെക്ഷൻസ് ഓക്കെ ടാബ്ലറ്റ്സ് ഓർ സ്പ്രേസ് ഓൾസോ അതിൽ എന്താ പറയുക ആന്റി ഹിസ്റ്റമീൻസ് ഉണ്ട് പിന്നെ സ്റ്റിറോയിഡ് സ്പ്രേസ് ഉണ്ട് അതല്ലാതെ പിന്നെ ഇമ്മ്യൂൺ മോഡുലേറ്റേഴ്സ് ഉണ്ട് മാസ്ക് സെൽ ഡീസെൻസിറ്റൈസർ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇതുണ്ട് ഇൻഹേലേഴ്സ് സ്റ്റിറോയിഡ് ഇൻഹേലേഴ്സ് ഉണ്ട് പിന്നെ ആസ്മയിലോട്ട് പോവാണെങ്കിൽ ഈ ശ്വാസം ക്ലിയർ ആക്കാൻ വേണ്ടി കുറച്ചുകൂടി ഡൈലീറ്റ് ചെയ്യാനുള്ളതുണ്ട് സോ വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ആസ്മ മച്ച് ബട്ട് അതിന്റെ മോസ്റ്റ് ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡസ്റ്റ് കൺട്രോൾ അറ്റ് ഹോം ഇസ് എ സെയിം സോ ഇറ്റ് വിൽ ഹെൽപ് ദി ആസ്മ പേഷ്യൻസ് ഓൾസോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഗൈഡ് ലൈൻസ് ബിക്കോസ് അലർജി ഹസ് ബിൻ ഗോയിങ് ഓൺ ഫോർ സോ ലോങ് ഇറ്റ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം ആൻഡ് മാക്സിമം ഇൻസിഡൻസ് ലൈക്ക് ഐ സെഡ് 40% ഓഫ് പീപ്പിൾ ഇൻ ദ ഗൾഫ് ഹാവ് അലർജി ആൻഡ് ദാറ്റ് ഈസ് വൈ നമ്മുടെ ക്ലിനിക്സിലും മേജർ ആയിട്ട് വരുന്ന എല്ലാ മോസ്റ്റ് പേഷ്യൻസ് ഹാവ് ഗോട്ട് അലർജി പേഷ്യൻസ് കമ്മിങ് വിത്ത് സൈനസൈറ്റിസ് ഓർ ഇയർ പ്രോബ്ലം ഓൾസോ മേ ഹാവ് ഒരു അണ്ടർലൈങ് കോസ് ഓഫ് അലർജി സോ ആൻഡ് കുട്ടികൾക്കും അലർജി ഉണ്ടാവുന്നുണ്ട് സോ ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം അതുകൊണ്ട് കറക്റ്റ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് the medicines so how I go around it is ഒരു പേഷ്യന്റിന് എത്രത്തോളം അലർജി ഉണ്ടോ അതനുസരിച്ച് കൺട്രോളിൽ കൊണ്ടുവരാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കും one week or two weeks and once it comes under control പിന്നെ ആ മെഡിസിൻ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രീറ്റ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെഡിസിന്റെ ഡോസ് ഒക്കെ കുറച്ചിട്ട് മിനിമം ഡോസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ടിൽ ദ സീസൺ ഇസ് ഓവർ ഓർ പിന്നെ പുറത്തോട്ട് നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ട്രാവലിന് പോകുമ്പോൾ യു മൈറ്റ് ഫൈൻഡ് ദേർ ഇസ് നോ അലർജി ദാറ്റ്സ് വാട്ട് ഹാപ്പൻ വിത്ത് വിത്തിൻ ടു ത്രീ ഡേയ്സ് എവരിതിങ് ഈസ് ക്ലിയർഡ് അപ്പ് ആൻഡ് ദെൻ വെൻ യു കം ബാക്ക് ചിലർക്ക് നാട്ടിൽ പോയാൽ അലർജി ഉണ്ട് ഇവിടെ ഇല്ല ഓക്കെ അപ്പൊ ഇത് പ്രൂഫാണ് ദാറ്റ് യു ഡു നത്തിങ് എൽസ് ജസ്റ്റ് ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് ഇറ്റ്സ് ഗോൺ മീൻസ് ദാറ്റ്സ് അലർജി ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് മരുന്നിന്റെ ആവശ്യമില്ല ബട്ട് അല്ലാത്ത സമയത്ത് യു മൈറ്റ് നീഡ് ടു കണ്ടിന്യൂ ടു യൂസ് മെഡിസിൻ ഡോക്ടർ നമ്മൾ നേരത്തെ ഒരു കോളർ വിളിച്ചില്ലേ അപ്പൊ ശിവസിംഗ് ഷേഡൻ ഓപ്പറേഷൻ അപ്പൊ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും നമുക്ക് ഇങ്ങനെ സൈനസൈറ്റിസ് വരാനോ അല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ എന്താണ് അതിന് ചെയ്യേണ്ടത് സൈനസൈറ്റിസിന്റെ ഓപ്പറേഷൻസ് നൗ ദ ഓപ്പറേഷൻസ് അഗെയിൻ ഈസ് ടു ഓപ്പൺ അപ്പ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ബോണ് സ്ട്രൈറ്റൻ ചെയ്യും ആൻഡ് ദെൻ യു വെയിറ്റ് ഫോർ ദ തിങ്സ് ടു കറക്റ്റ് ഇറ്റ്സെൽഫ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വിത്ത് ദി എൻഡോസ്കോപ്പ് യു ക്യാൻ ഗോ ഡയറക്ട്ലി ഇൻ ടു ദ ഏരിയ വേർ ദി ഓപ്പണിങ്സ് ആർ എന്നിട്ട് അത് വൈഡൻ ചെയ്യലാ ചെയ്യുന്നത് Okay. So that the drainage and the ventilation is maintained okay. properly. Appam adu cheythu kaynala once it the thing is widened it is going to be wide. Avada pinna prashnam undavan ponilla. Prashnam appalum varunathu is because the nose illulla aa oru cause undallo that is why the nose gets blocked or yeah. why the nose lining gets swollen which the major cause is usually allergy appa allergy again nammal address cheyidilla allergy angane enga vidu anengil the
എസ്പെഷ്യലി പോളിപ്പും. പോളിപ്പിൽ ഇറ്റ് ദിസ് ഹാപ്പൻസ് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് സ്റ്റിൽ ഹാപ്പനിങ് പോളിപ്പ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദ പേഷ്യന്റ് ഈസ് ഓൾസോ അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് ഓക്കെ നൗ ഐ ഗോട്ട് ആൻ ഓപ്പറേഷൻ ഇതിനൊരു ഫുൾ സൊല്യൂഷൻ ആയി എന്ന് ഡോക്ടേഴ്സ് മൈറ്റ് ബി സേയിങ് സോ ബട്ട് ചിലപ്പോൾ മേ ബി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇഫക്റ്റീവ് ദാറ്റ് അവരുടെ അലർജിയാണ് അണ്ടർലൈങ് പ്രോബ്ലം ആൻഡ് ദാറ്റ് ഹാസ് ടു ബി കൺട്രോൾഡ് സോ യു ഹാവ് ടു കണ്ടിന്യൂ അവർ ചിലപ്പോൾ ഒരു മാസത്തേക്ക് മരുന്ന് എഴുതി അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് മരുന്ന് എഴുതി പേഷ്യന്റ് ഇവിടെ വന്ന് ഡിലിജന്റ് ആയിട്ട് മൂന്ന് മാസം കഴിക്കും അത് കഴിഞ്ഞാൽ ദെൻ ദേ സ്റ്റോപ്പ് ആൻഡ് ദെൻ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് വെൻ ദ പോളിപ്പ് കംസ് ബാക്ക് അഗെയിൻ അപ്പൊ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പോളിപ്പിന്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരും ഇറ്റ്സ് ബിക്കോസ് ദി അണ്ടർലൈങ് കോസ് ഹാസ് ടു ബി കൺട്രോൾഡ് എന്നാലേ പോളിപ്പ് ഈസ് ഓൺലി എ കോൺസിക്വൻസ് ഓഫ് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം അപ്പൊ ഇത് അഡ്രസ് ചെയ്യാതെ ഇത് ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് അത് തിരിച്ചു വരാതിരിക്കാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഡോക്ടർ കുട്ടികളിൽ സൈനസൈറ്റിസ് വരാറുണ്ടോ ഏത് പ്രായം തൊട്ടാണ് കുട്ടികളിലെ സൈനസൈറ്റിസ് ഫ്രം 2 years ഓൺവേർഡ്സ് യു ക്യാൻ ഗെറ്റ് 8 years കഴിഞ്ഞ ഓൾ സൈനസസ് ആർ ഡെവലപ്ഡ് so you can find that പിന്നെ അലർജി ഈസ് വെരി വെരി കോമൺ ഹിയർ ആൻഡ് ഒരു ഇത് ടെൻഡൻസി കാണുന്നെന്ന് വെച്ചാൽ ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് കൂടുതൽ അലർജി കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ചെറുതായത് കൊണ്ട് ഇവിടെ മിക്കവാറും പറയുന്നു കുട്ടിക്ക് അലർജി ഉണ്ട് കേട്ടോ എന്ന് പറയാം കുട്ടി ഇവിടെ ജനിച്ചത് ഡോക്ടർ പിന്നെ എങ്ങനെ അലർജി വരികയാണ് ബട്ട് ആക്ച്വലി ഇറ്റ് ക്യാൻ ഹാപ്പൻ because the proteins whatever it is the allergen that is there you know it's foreign to us so we may be getting more okay adu doctor ingine sinusitis ullavare edakkedak ingine anubadhagalokke you know who can get it avare endukku munkarudhalana edukkanda like to prevent it or you know right again we come back to the same thing and achala sinusitis varunathu is because nose block aavunu and adile bacteria perugunu so what happens is that you have to control that അപ്പൊ എഗെയിൻ ടു കീപ് ദി അലർജി കീപ് ആൻ അലർജി അണ്ടർ കൺട്രോൾ ആൻഡ് ടു കീപ് ദി ഓപ്പണിങ്സ് വൈഡ് ആൻഡ് പേറ്റന്റ് അതിന് നമുക്ക് സ്റ്റീം ഇൻഹലേഷൻ എടുക്കാം അവോയ്ഡ് കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ഡോണ്ട് അലോ കോൾഡ് എയർ ടു ഫോൾ ഡയറക്ട്ലി ഓൺ ദിസ് തിങ് ആൻഡ് ഓഫ് കോഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൾഡ് പിടിക്കാതിരിക്കാൻ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ശ്രദ്ധിക്കണം വിറ്റാമിൻസ് ന്യൂട്രീഷണൽ ആയിട്ടുള്ള നമുക്ക് കിട്ടാനുള്ള വിറ്റാമിൻസ് എല്ലാം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ടാബ്ലറ്റ്സ് എടുക്കാം ഗ്രീൻസ് വെജിറ്റബിൾസ് ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുക ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ഹാൻഡ് വാഷ് കീപ് വാഷിംഗ് ഹാൻഡ്സ് ബിക്കോസ് ഇതെല്ലാം ഇറ്റ് ഈസ് സ്പ്രെഡ് ത്രൂ ഇതല്ല അപ്പൊ ഹാൻഡ് വാഷിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പിന്നെ കോൾഡ് ഉള്ളവരെടുത്ത് കോൺടാക്ട് ക്രൗഡഡ് പ്ലേസസിൽ അധികം പോവാതിരിക്കുക ആസ് ഫാർ ആസ് പോസിബിൾ ലൈക് സ്കൂൾ ചിൽഡ്രൻ ഗെറ്റ് കാച്ച് കോൾഡ് ഇൻ സ്കൂൾ യു കാൻ അവോയ്ഡ് സ്കൂൾ ബട്ട് ദെൻ പേഴ്സണൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ കോൾഡ് വൈറസിനെയൊക്കെ നമ്മുടെ ബോഡി നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസംസ് ഫൈറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇറ്റ്സ് ഓൺലി വെൻ യു ആർ വീക്ക് ഓർ യു ഹവ് ഹാഡ് സം issues, some stress, or examination time ilokka cold koodalayittu varum or diabetic aanengil you can keep cold. Catching infections. Okay. All right. Okay, yeah. Doctor, namukku vera oru mail vandirikkunnu. Monu vendiyana, 2.5 years old. Yeah. Just a second, yes. അപ്പം ഇയറിന്റെ ലെഫ്റ്റ് ഇയർ ലോബിൽ ഒരു മേലെ ഒരു ചെറിയ ഹോൾ ഉണ്ടെന്നാണ് പറയുന്നത് സോ ഹോൾഡ് വന്നപ്പോൾ ഇത് ചെവിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ഒരു മാസമായിട്ട് ആന്റിബോഡി കൊടുക്കുന്നുണ്ട് അപ്പൊ ഹോളിൽ നിന്നും പസ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് മേലെ ഉണ്ടാവുന്ന ഒരു ഹോൾ ഒരു കുഴിയാണ് ദാറ്റ് ഇസ് ഐ തിങ്ക് സോ ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് എ പ്രീ ഓറിക്കുലർ സൈനസ് അതിൽ അത് കുട്ടി ജനിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് വരും അല്ലെങ്കിൽ കുട്ടി ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കംപ്ലീറ്റ് ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് അവിടെ ഒരു കുഴി ബാക്കി നിൽക്കും അപ്പൊ അതിലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻ വരാം ഇൻഫെക്ഷൻ വന്ന് ചിലപ്പോ ഈ പഴുപ്പ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് സോർട്ട് ഓഫ് എന്താ പറയാ സ്റ്റിക്കി സാധനമാണെങ്കിൽ അത് പഴുപ്പാവണമെന്നില്ല അതിനകത്ത് നിന്നുണ്ടാവുന്ന സെക്രീഷൻസ് ആയിരിക്കാം അതിനെ പറ്റി വറിയിരിക്കേണ്ട ആവശ്യമില്ല റെഡ്നെസ് പെയിന് പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ് മാറി മാറും മോസ്റ്റ്ലി മാറും മാറിയിട്ടില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ഓപ്പറേഷൻ കൊണ്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പം പ്രിയയ്ക്ക് ഒരു ഡോക്ടറിന്റെ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ നമ്മുടെ സമയം ഇവിടെ കഴിയാണ് സോ താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മീഡിയോറും അതുപോലെ സൈനസൈറ്റിസ് നീസൽ അലർജീസിനെ കുറിച്ച്
ഡോക്ടർ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു വളരെ നന്ദി താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ സൈനസൈറ്റിസിന്റെ കാരണങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു അതിന്റെ സിംപ്റ്റംസ് മെയിൻലി എന്ന് പറയുന്ന തലവേദന മൂക്കൊലിപ്പ് മൂക്കടപ്പ് അപ്പം തീർച്ചയായിട്ടും ഇത് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ സൈനസൈറ്റിസ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് അലർജീസ് ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പം ഇന്ന് നമ്മുടെ സമയം ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട് അതുവരെയ്ക്കും ഇറ്റ്സ് മീ ഷെറിൻ നന്ദി നമസ്കാരം.